നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് എല്ലാവർക്കും റീറ്റെയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആവശ്യമാണ്. ബില്ലിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കാര്യം, അത് നമുക്ക് സാധാരണക്കാർക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സോഫ്റ്റ്വെയർ ആയിരിക്കണം, അതാണ് മെയിൻ. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് പരിചയപ്പെടാം. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. റെയിൻടെക് ഹൈപ്പർ എഡിഷൻ സോഫ്റ്റ്വെയർ ആണിത്. ഇതിൻ്റെ മെയിൻ രണ്ട് മൂന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചറുകൾ പറഞ്ഞു കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ PCയിൽ കണക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട് നെറ്റ്വർക്കിൽ കൂടി. നമ്പർ 2 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ക്ലൗഡ് ബാക്കപ്പ് ഓപ്ഷൻ. നമ്മുടെ സോഫ്റ്റ്വെയറിന് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ബാക്കപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട്, നമ്മുടെ സോഫ്റ്റ്വെയർ എപ്പോൾ ലോഗൗട്ട് ആകുന്നു അപ്പം തന്നെ നമ്മുടെ ജിമെയിൽ ഐഡിയിലേക്ക്, ജിമെയിൽ ഗൂഗിൾ ഡ്രൈവിലേക്ക് ഒരു ബാക്കപ്പ് കയറും. നമ്മുടെ കമ്പ്യൂട്ടർ എപ്പോഴെങ്കിലും ഡാമേജ് ആകുമോ, എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരുമോ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് റീസ്റ്റോർ ചെയ്യാം. അതായത് ഫോർമാറ്റ് ചെയ്തിട്ട് രണ്ടാമത് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. പിന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി ഉണ്ട്. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് സഞ്ചരിച്ചാലും നമുക്ക് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ കൂടി ഇതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനൊരു ഫീച്ചർ കൂടി ഉണ്ട്. ഇത് ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. SQL ഡേറ്റാബേസാണ്. BB.NET പ്രൊജക്റ്റ് ആണ്. ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ഹാർഡ്വെയറുകളും കണക്ട് ചെയ്യാൻ സാധിക്കും. ബാർകോഡ് പ്രിൻറ്റർ, സ്കാനറുകൾ, ബിൽ പ്രിൻ്ററുകൾ, ക്യാഷ് ഡ്രോയറുകൾ, ഇനി പിന്നെ വെയിങ് മെഷീൻസ്. വെയിങ് മെഷീൻ തന്നെ രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട്, ലൈവ് വെയിങ് മെഷീൻ അല്ലെങ്കിൽ ബാർകോഡ് വെയിങ് മെഷീൻ. ഇതെല്ലാം കണക്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഈ ഒരു സോഫ്റ്റ്വെയറിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ സോഫ്റ്റ്വെയർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കമ്പനിയുടെ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യാമെന്നാണ്. നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരും മറ്റ് കാര്യങ്ങളെല്ലാം ഇവിടെ ആഡ് ചെയ്യുക. അത് നമ്മുടെ ബില്ലിൽ ഇംപ്ലിമെൻ്റ് ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഇവിടെയാണ് നമ്മുടെ QR കോഡിൻ്റെ ഫെസിലിറ്റി എല്ലാം കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ കണക്ടിവിറ്റി, ആൻഡ്രോയിഡ് ഈ QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനുമായിട്ട് ലിങ്ക് ആകും. പിന്നെ ആൻഡ്രോയിഡ് മൊബൈലും കൊണ്ട് നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തുണ്ടെങ്കിലും സഞ്ചരിക്കാം. അപ്പോൾ റിപ്പോർട്ടുകളെല്ലാം നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്തൊരു സ്റ്റേജ്. പ്രൊഡക്റ്റുകൾ നമുക്ക് രണ്ട് മൂന്ന് രീതിയിൽ ആഡ് ചെയ്യാം. ഒന്ന് 1x1 ആയിട്ട് പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം, ഒന്ന് Excel sheet കൂടി ബൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാം, മൂന്നാമത്തെ രീതി എന്ന് പറഞ്ഞാൽ പർച്ചേസ് എൻട്രി ത്രൂ സ്റ്റോക്ക് ആഡ് ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ ഫെസിലിറ്റിയും ഇതിനകത്തുണ്ട്. നമുക്ക് 1x1 ആയിട്ടൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാൻ നോക്കാം. അതിനുശേഷം അത് ബില്ല് ഒന്ന് അടിച്ച് നോക്കാം, ബാർകോഡ് അടിച്ച് നോക്കാം, എല്ലാം നമുക്കൊന്ന് ചെയ്ത് നോക്കാം. പ്രൊഡക്റ്റ് ആഡ് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്. ആഡ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിൽ തന്നെ F7 എന്ന് കുത്തിയാലും മതിയാവും. ആഡ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തുറന്നു വരും. നമുക്കൊരു പ്രൊഡക്റ്റ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഇതൊരു വയർലെസ് കോഡുള്ളൊരു മൈക്കാണിത്, യാനി വയേർഡ് മൈക്ക്. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ പേരിവിടെ ആഡ് ചെയ്യുന്നു, വയേർഡ് മൈക്ക് എന്നിട്ടു. കാറ്റഗറി നമുക്ക് ഏത് കാറ്റഗറി വേണമെങ്കിലും ആഡ് ചെയ്യാം. കാറ്റഗറി വൈസ് റിപ്പോർട്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇലക്ട്രോണിക്സ് എന്ന് ആഡ് ചെയ്യാം. അപ്പോൾ റിപ്പോർട്ട്സിൽ നമുക്ക് കാറ്റഗറി വൈസ് ഇലക്ട്രോണിക്സിൽ എത്ര സെയിലായിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് പർച്ചേസ് പ്രൈസ് 100 രൂപയാണ്. നമ്മളിപ്പോൾ സ്റ്റോക്ക് മിനിമം സ്റ്റോക്ക് എന്നിട്ടത്, അതായത് നമ്മളിപ്പോൾ ഒരു 100 പീസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു സെയിൽ ചെയ്ത് ഇവിടെ ഞാൻ ഒന്നും നിട്ടു അല്ലെങ്കിൽ രണ്ടെന്ന് ഇട്ടു. രണ്ടാകുമ്പോൾ സോഫ്റ്റ്വെയർ അലേർട്ട് തരും ഈ സ്റ്റോക്ക് തീരാൻ പോകുന്നുള്ള കാര്യം. പിന്നെ ഇവിടെ പീസസ് നിട്ടു. പിന്നെ ഇവിടെ സ്റ്റോറേജിൻ്റെ റാക്കും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാക്സ് ഇൻക്ലൂസീവ് നിട്ടു. നമുക്ക് ഇൻക്ലൂസീവ് ഉണ്ട്, എക്സ്ക്ലൂസീവ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ സെയിൽ പ്രൈസ് MRP സെയിൽ പ്രൈസ് ഒക്കെ ഒരു 500 രൂപ ആയിട്ടെന്ന് വെച്ചാൽ എക്സാമ്പിൾ. അപ്പോൾ ഈ 500+ GST എന്ന് പറഞ്ഞ് വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടാക്സ് ടൈപ്പ് സെയിൽസിൻ്റെ അവിടെ എക്സ്ക്ലൂസീവ് ഇടണം. ഹാ, ഇനിയിപ്പോൾ 500 രൂപയാണ് നമ്മൾ MRP അതിനകത്താണ് നമുക്ക് ടാക്സ് വരേണ്ടതെന്നുണ്ടെങ്കിൽ ഇൻക്ലൂസീവ് എന്നിട്ട് കൊടുക്കുക. മനസ്സിലായില്ലേ? അങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിക്കോളും. പിന്നെ നമുക്ക് റീറ്റെയിൽ പ്രൈസ് എത്രയാണെന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം 500 തന്നെ കിട്ടും. ഇനിയിപ്പോൾ മാറ്റിയിടാം, റീറ്റെയിൽ പ്രൈസ് ഞാൻ 400 ഇടാം. അപ്പം ഒക്കെ ഡിസ്കൗണ്ട് കാണിക്കുക, അങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഹോൾസെയിലും റീറ്റെയിലും ഒറ്റ സോഫ്റ്റ്വെയർ തന്നെ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ ഒരു റെയിൻടെക് ഹൈപ്പർ എഡിഷൻ സോഫ്റ്റ്വെയറിനകത്തുള്ളത്. ക്വാണ്ടിറ്റി ഫോർ എക്സാമ്പിൾ 100 പീസ് വന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ബാർകോഡ് അവിടെ ക്രിയേറ്റ് ആകും. 1010 എന്ന് പറഞ്ഞ് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യും. അടുത്ത പ്രൊഡക്റ്റ് വരുമ്പോൾ 1011 എന്നാകും, 1012, 1013, ഇങ്ങനെ 1x1 ആയിട്ട് ബാർകോഡ് ക്രിയേറ്റ് ആയി പോകും. ഇനി എന്തെങ്കിലും അഡീഷണൽ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഞാനീ ഒരേ ഇതിൽ തന്നെ മൾട്ടിപ്പിൾ പ്രൊഡക്റ്റുകൾ ആഡ് ചെയ്യാം. എക്സ്പയറി ഡേറ്റ്, കളർ, സൈസ് ഒക്കെ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് ആവശ്യമില്ല, ഇതൊക്കെ ശരിക്കും ഗാർമെൻസിനാണ് ആ ഒരു ഫീച്ചറുകളൊക്കെ ആവശ്യം. അപ്പോൾ നമുക്കത് എനേബിൾ ഡിസേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ മൈക്കിൻ്റെ ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് നമുക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട്, അപ്പോൾ ഇതിവിടെ ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് സംസാരിച്ചാൽ മതി, അവിടെ എഴുതി വരും. ആ ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്തിട്ടൊന്ന് ബില്ലിനടിച്ച് നോക്കാം.
സക്സസ്ഫുള്ളി ചെയ്യുടെ ഇനി നമുക്ക് ഇതിൻ്റെ ബാർകോഡ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ തന്നെ ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാം. ഞങ്ങൾ ഇവിടെ ബാർകോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടക്കുന്നു കേട്ടോ. ബാർകോഡ് ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി ഇവിടെ തന്നെ നമുക്ക് ബാർകോഡ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. എത്ര ക്വാണ്ടിറ്റി ആണുള്ളത് അത്ര ക്വാണ്ടിറ്റിയുടെ ബാർകോഡ് ഇവിടെ തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കിവിടെ ക്വാണ്ടിറ്റി വേണം മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്കൊരു 10 പീസോ ഇടണമെന്നുണ്ടെങ്കിൽ 10 പീസ് ഇടാം. നമുക്കിവിടെ ബാർകോഡിൻ്റെ പ്രിവ്യൂ നോക്കാം. ഒരുപാട് ടെംപ്ലേറ്റുകൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുക, സെലക്ട് ചെയ്ത് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് പ്രിൻ്റ് പ്രിവ്യൂ എടുക്കുക കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ബാർകോഡ് ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ജനറേറ്റ്. ഇതിൻ്റെ ഇതിനകത്ത് ഓൾറെഡി ബാർകോഡ് ഉണ്ട് കണ്ടില്ലേ, കമ്പനി വിടുന്ന ബാർകോഡുകളുണ്ട്. ഇനിയിപ്പോൾ അതല്ല നമുക്ക് ബാർകോഡ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കണമെന്ന്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ബാർകോഡ് പ്രിൻ്റ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനിയിപ്പോൾ പ്രിൻ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ കണ്ടില്ല ഏറ്റവും മുകളിൽ. അത് നമുക്ക് TSC 244 പ്രിൻ്ററിനകത്ത് പ്രിൻ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ പേപ്പറിൻ്റെ സൈസ് 25mm × 209. യെസ്, ഓക്കെ ഓക്കെ. അപ്ലൈ ആൻഡ് പ്രിൻ്റ്. അപ്പോൾ നമുക്കിവിടെ പ്രിൻ്റ് വരും. നമ്മളിപ്പോൾ 10 കോപ്പിയാണ് പ്രിൻ്റ് കിട്ടത് കണ്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ബാർകോഡുകൾ നമുക്കിതുപോലെ പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കും കണ്ടോ. ഇതുപോലെ നമുക്ക് ബാർകോഡുകൾ പ്രിൻ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ ബാർകോഡുകൾ നമുക്ക് ഈ പ്രൊഡക്റ്റുകളിൽ ഇങ്ങനെ ഒട്ടിക്കാം കണ്ടില്ലേ. ഒട്ടിച്ചിട്ട് നമുക്ക് നമ്മുടെ ഷെൽഫിൽ വയ്ക്കാം. അതിനുശേഷം നമ്മളിങ്ങനെ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ നമ്മുടെ ഷെൽഫിൽ ഇങ്ങനെ വയ്ക്കും. പല ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ടാകും. അപ്പോൾ നമുക്ക് കസ്റ്റമർ വരുമ്പോൾ എങ്ങനെയാണ് ബില്ലടിക്കുന്നത് കൂടി ഒന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. നമ്മൾ നേരെ പോകുന്ന സെയിൽ എൻട്രിയിലേക്കാണ്. സെയിൽ F1 അല്ലെങ്കിൽ സെയിൽ എൻട്രി. നമുക്കിവിടെ B2C യും B2B യും ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് B2C എന്ന് പറയുമ്പോൾ നമ്മുടെ കസ്റ്റമറുടെ പേര് ഇവിടെ ആഡ് ചെയ്തിട്ട് സെയിൽ ചെയ്യും കണ്ടില്ലേ. അതല്ല B2C ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡയറക്റ്റ് കൗണ്ടർ സെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ബാർകോഡ് ജസ്റ്റ് ഒന്ന് ഈ നമ്മൾ ഇവിടെയുണ്ട് ബാർകോഡ് സ്കാനർ. ഈ ബാർകോഡ് സ്കാനറിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് ഈ ബാർകോഡൊന്ന് സ്കാൻ ചെയ്യാം കണ്ടോ. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഇവിടെ താഴത്ത് എത്തിക്കഴിഞ്ഞു കണ്ടില്ലേ. നമുക്ക് ആഡ് കൊടുത്തു സേവ് ആൻഡ് അത് ഇതെല്ലാം നമുക്ക് ഈ ഇതിൽ കൂടി ചെയ്യാം. അതായത് മൗസ് ഉപയോഗിക്കാനും ഡയറക്റ്റ് കീബോർഡിൽ കീബോർഡിൽ തന്നെ ടച്ച് ചെയ്ത് ഉപയോഗിക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ഡ്രോവറും തുറന്നു വരും. അതുകൂടാണ്ട് നമ്മളിപ്പോൾ സെയിൽ കണ്ടോ. ഇൻവോയ്സിൻ്റെ പ്രിവ്യൂ എനേബിൾ ഡിസേബിൾ ഓപ്ഷൻ ഉണ്ട്. ഇൻവോയ്സിൻ്റെ പ്രിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനേബിൾ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ MRP ഇട്ടത് 500ഉം 400ഉം സെയിൽ റേറ്റും കേട്ടോ ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് 100 rupees സേവ് യൂസ് സേവ്ഡ് എന്നും പറഞ്ഞു വന്നുണ്ടോ. അപ്പോൾ ഇത് ഞാൻ പ്രിൻ്റ് അടിച്ചോളാം നമുക്ക് കണ്ടില്ലേ. ഇത് നമുക്കിവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രിൻ്റ് വന്നു. ഇത്ര പെർഫെക്റ്റായിട്ട് നമുക്ക് എത്രയോ പ്രൊഡക്റ്റുകളുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്കാൻ ചെയ്ത് പ്രിൻ്റ് എടുക്കാനോ അല്ലെങ്കിൽ സെലക്ട് ചെയ്ത് പ്രിൻ്റ് എടുക്കാനുള്ള എല്ലാ ഫെസിലിറ്റിയും ഉള്ളൊരു സോഫ്റ്റ്വെയറാണ് Raintech POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഇനി ഞാൻ മറ്റൊരു ഓപ്ഷൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ഈ ഒരു ബാർകോഡ് ഇതിൽ ഒട്ടിച്ചതാണ്. ചില കേസസ്സുകളിൽ മോസ്റ്റ് ഓഫ് ദ കേസസ്സിൽ നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് ബാർകോഡുകൾ മോസ്റ്റ് ഓഫ് ദ പ്രൊഡക്ട്സിൽ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമുക്കിതുപോലെ പീസ് സിംഗിൾ പീസസ് ആയിട്ടും പ്രൊഡക്റ്റ് വരും, ചിലപ്പോൾ ഇങ്ങനെ പാക്കറ്റ് ആയിട്ടും പ്രൊഡക്റ്റ് വരും. ഇതിനെ യൂണിറ്റ് കൺവെർഷൻ എന്നാണ് പറയുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അതായത് ഇങ്ങനെ ബോക്സിൽ കുറേ പീസസുകൾ വന്നിട്ട് നമ്മൾ ബോക്സായിട്ട് സെയിൽ ചെയ്യാം, പീസസായിട്ട് സെയിൽ ചെയ്യാം, അങ്ങനെ ഓപ്ഷനും ഈ സോഫ്റ്റ്വെയറിനകത്തുണ്ട്. നമുക്ക് സിംഗിൾ ആയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഈ ബാർകോഡ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ബാർകോഡ് പ്രിൻ്റ് ചെയ്താണ് ഒട്ടിച്ചത്, അതല്ലാതെ എങ്ങനെ ചെയ്യാം. അപ്പോൾ അത് നമുക്കിവിടെ പ്രൊഡക്റ്റ് ആഡ് കൂടി തന്നെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ എക്സൽ ഷീറ്റിൽ കൂടി ആഡ് ചെയ്യാം, ഏത് ഓപ്ഷൻ വേണം ചെയ്യാം. അപ്പോൾ നമുക്ക് എക്സൽ ഷീറ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ. അപ്പോൾ അതിനോട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊഡക്ഷനിൽ പോവുക. ഇതിനുശേഷം ഈ ടെംപ്ലേറ്റ് ഉണ്ട്, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ട്, അത് നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഈ PC ഡെസ്ക്ടോപ്പിലേക്ക് ഞാനങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്തു കേട്ടോ. സക്സസ്ഫുള്ളി എക്സ്പോർട്ടഡ്. നമുക്കിവിടെ ഈ പ്രൊഡക്റ്റ് ഫയൽ എന്ന് പറഞ്ഞൊരു ഫയൽ ഇപ്പോൾ ക്രിയേറ്റ് ആയതാണ്. ഇതിനകത്ത് നമുക്ക് പ്രൊഡക്റ്റ് ID ഞാനിവിടെ 10 ഇട്ടു, ഇവിടെ 10 ഇട്ടു, ഇങ്ങനെ 11 12 സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, ഞാനിപ്പോൾ പ്രൊഡക്റ്റ് നെയിം ഇതിൻ്റെ പേരാണ് ഓട്സ്. പിന്നെ സബ് കാറ്റഗറി ID 1 എന്നിട്ടു, അത് ഞാൻ കാണിച്ചുതരാം എന്തുകൊണ്ടാണ് 1 എന്നിട്ട്. നമ്മൾ പേര് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് വേണ്ടിയിട്ട് ഒരു കോഡ് ഇട്ടിരിക്കുക. HSN കോഡ് ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണമെന്നില്ല. ഡിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ ഇടാം, അല്ലെങ്കിൽ വേണമെന്നില്ല. പർച്ചേസ് റേറ്റ് ഫോർ എക്സാമ്പിൾ 100 രൂപ, റീറ്റെയിൽ പ്രൈസ് ഫോർ എക്സാമ്പിൾ 200 രൂപ. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ 0 ഇടുക. GST 2.5% കിട്ടും, 5% ആണ് സാധാരണ. 2.5 സെസ് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ 0 ഇടുക. ഹോൾസെയിൽ പ്രൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് 180 rupees ഇടാം.
കണ്ടോ, പർച്ചേസ് യൂണിറ്റ് പി സി എസ്, സെയിൽ യൂണിറ്റ് പി സി എസ് പി സി എസ്, ആഫ്റ്റർ ആൾട്ടർ യൂണിറ്റ് യാനി പി സി എസ്. ഇത് യൂണിറ്റ് കൺവെർഷൻ വേണ്ടിയിട്ടുള്ളതാണ്. ഈ ആൾട്ടർ യൂണിറ്റ് കൺവെർഷൻ വാല്യൂ 1 എന്ന് തന്നെ ഇട്ടു. ഇത് യൂണിറ്റ് കൺവെർഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. മിനിമം സ്റ്റോക്ക് യാനി ഒരു പീസ്, അതായത് അലേർട്ട് തരുന്ന ഓപ്ഷനാണ് കേട്ടോ. എം ആർ പി ഫോർ എക്സാമ്പിൾ 400 രൂപയാണ്. അങ്ങനെ ഗോഡൗൺ ട്രാക്ക് കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്വാണ്ടിറ്റി ഇവിടെ ഇല്ല, നമുക്ക് 100 പീസുള്ള സ്റ്റോക്ക്, എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള സംഗതികൾ എന്തെങ്കിലും ഉടനെ ഇടണമെങ്കിൽ ഇടാം. നമുക്ക് ഈ ബാർ കോഡിൻ്റെ കാര്യം വന്നപ്പോഴാണ്, നമ്മൾ ഈ ബാർ കോഡാണ് ഉപയോഗിക്കാൻ പോകുന്നത്. ലാസ്റ്റ് എന്ത് ചെയ്യണം എന്നറിയോ, ഈ പ്രൊഡക്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് ഈ ബാർ കോഡ് ജസ്റ്റ് അങ്ങോട്ട് സ്കാൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ബാർ കോഡ് ഇവിടെ നമ്മുടെ എക്സൽ ഷീറ്റിൽ വന്നു കഴിഞ്ഞു കേട്ടോ. നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇത് ബാർ കോഡ് ഇവിടെ വന്നു കഴിഞ്ഞു. നമ്മളിപ്പോൾ ഈ ഫോർമാറ്റിലായിട്ട് കണ്ടു, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, കണ്ടില്ലേ. അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു പ്രൊഡക്റ്റ് കൂടി ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പി എസ് സോപ്പ്, പി എസ് സോപ്പ് ആഡ് ചെയ്തു. സബ് കാറ്റഗറി എം 1 എന്ന് ഇട്ടു. എച്ച് എസ് എൻ കോഡ് ഇതൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ഇടണ്ട. ഈ റെഡ് കാണുന്ന എല്ലാം ഫില്ല് ചെയ്യണം കേട്ടോ. പർച്ചേസ് റേറ്റ് ഈ ഒരു ബോക്സ് പർച്ചേസ് ചെയ്തപ്പോൾ 300 രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്ത്. റീറ്റെയിൽ റേറ്റ് ഒരു 500 രൂപ ഇട്ടു. ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ വേണ്ട. സെസ് ജി എസ് ടി 2.5 സി ജി എസ് ടി എസ് ജി എസ് ടി, സെസ് ഉണ്ടെങ്കിൽ ഇടുക, അല്ലെങ്കിൽ വേണ്ട. പിന്നെ ഹോൾസെയിൽ പ്രൈസ് വേണം. നമ്മൾ എം ആർ പി സെയിൽ റേറ്റ് ഇട്ടിരിക്കണം, നമ്മൾ 500 അപ്പം 450 രൂപ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇട്ടു. പീസസ് ഉണ്ടോ. കൺവെർഷൻ വാല്യൂ 1 ഇട്ടു. മിനിമം സ്റ്റോക്ക് 1 ഇട്ടു. നമ്മൾ എം ആർ പി ഇട്ടിരിക്കുന്ന ഒരു 600 രൂപയുടെ ഓക്കെ. പിന്നെ ഇതിൻ്റെ ബാർ കോഡ് നമുക്ക് സെയിം, മറ്റേ ഇതിന് നമുക്കൊരു 10 പീസ് സ്റ്റോക്ക് ഇട്ടാം ഓക്കെ. നമുക്ക് ബാർ കോഡ് സെയിം, ഈ ബാർ കോഡ് ഇതിനകത്ത് ഓൾറെഡി ഒരു ബാർ കോഡ് ഉണ്ട് ഇവിടെ. ഈ ബാർ കോഡ് ഞാൻ ഇങ്ങോട്ട് സ്കാൻ ചെയ്യാണ്ടോ. അപ്പോൾ ആ ബാർ കോഡ് അവിടെ വന്നു. അപ്പോൾ ഈ രണ്ട് പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഇമ്പോർട്ട് ചെയ്ത് നോക്കണം നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്തേക്ക് ഉണ്ടോ. അപ്പോൾ അൺനെസസറി ആയിട്ടുള്ള സംഗതികളെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞ് ഇത് ഞാനിവിടെ സേവ് ചെയ്തു. സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ എന്തോരം വേണേലും പ്രോഡക്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത്. നമുക്കിപ്പോൾ ഞാനീ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ തന്നെ പോവുക, പ്രൊഡക്ട്സിൽ പോവുക. ഞാനീ ഇമ്പോർട്ട് എക്സ്പോർട്ട് അതിനകത്ത് ഡെസ്ക്ടോപ്പിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റ് ഫോർമാറ്റ് നമ്മൾ ഓപ്പൺ ചെയ്തു. അപ്പോൾ ആ രണ്ട് പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്ത് ഇവിടെ എത്തി. നമ്മളിവിടെ കുത്തി സേവ് ചെയ്യുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റ് അങ്ങനെ നമുക്ക് സക്സസ്ഫുള്ളി സേവ്ഡ് കണ്ടോ. ഇനി ഒന്ന് രണ്ട് കാര്യം ഞാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ സെയിൽ എൻട്രിയിൽ പോകുമ്പോൾ ആ പ്രൊഡക്റ്റ് അവിടെ വന്നിട്ടുണ്ടോ. ഇനി സ്റ്റോക്കിൽ തന്നെ കാണിച്ചു തരാം. നമ്മളെ റെക്കോർഡ്സിനകത്ത് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. ഷോ ഓൾ ദ പ്രൊഡക്ട്സ്. ഇവിടെ നമുക്ക് ആ സോപ്പ് വന്നിട്ടുണ്ടോ, നമ്മുടെ പി എസ് സോപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത ഓട്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ സ്റ്റോക്ക് കൂടി നമുക്ക് നോക്കണം. പി എസ് സ്റ്റോപ്പ് സോപ്പ് നമുക്ക് 10 പീസാണ്, മറ്റേത് 100 പീസുമാണ്. ഓക്കെ, അല്ല കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് കുറയുകയും വേണം. നമുക്ക് സെയിൽ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഞാനിപ്പോൾ ബി ടു സി സെയിൽ ചെയ്യണം. ബി ടു ബിയും ചെയ്യാം, ബി ടു സിയും ചെയ്യാം. ബി ടു ബി ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കസ്റ്റമറുടെ പേര് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ബി ടു, ഞാനിപ്പോൾ കസ്റ്റമറുടെ പേര് തന്നെ സെലക്ട് ചെയ്ത് ചെയ്യാമെന്ന് വെച്ചു. ഞാനിപ്പോൾ ഒരു കസ്റ്റമറുടെ പേരിലേക്ക് ഞാൻ ബില്ല് അടിക്കാൻ പോവാം. ഞാൻ ഈ സ്മിത എക്സാമ്പിൾ. ഓക്കെ, നമ്മളിപ്പോൾ ഇത് സ്കാൻ ചെയ്യാൻ പോകും. ഞാനിപ്പോൾ പുതിയ ബാർ കോഡ് ഒന്നും പ്രിൻ്റ് ചെയ്ത് ഒട്ടിച്ചില്ല. സെയിം കമ്പനി ബാർ കോഡ് തന്നെ സ്കാൻ ചെയ്ത് ബില്ല് ചെയ്യാൻ പോവാം കേട്ടോ. വളരെ ഈസി ആയിട്ട്, വളരെ സ്പീഡിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് പോവാം. എത്രയോ പ്രോഡക്റ്റുകൾ പൊട്ടപ്പെട്ടപ്പോഴേ പറഞ്ഞ് സ്കാൻ ചെയ്യാം. അതിനുശേഷം ഇപ്പോൾ ടോട്ടൽ നമുക്ക് 700 രൂപയുടെ ബില്ലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഇനി ഏതെങ്കിലും ക്വാണ്ടിറ്റി മാറ്റണമെങ്കിലും ഡിസ്കൗണ്ട് മാറ്റണമെങ്കിലും എല്ലാം എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ എല്ലാം ഇവിടെയുണ്ട്. സേവ് ചെയ്തു ബില്ലടിക്കണമെന്നേ ഉണ്ടോ. ബില്ലിൻ്റെ പ്രിവ്യൂ വരും. അതിനുശേഷം F6 കൃത്യമായി എല്ലാം നമുക്ക് പിന്നെ കീബോർഡിൽ തന്നെ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഇതുണ്ട് നമുക്ക് ഇവിടെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കണ്ടില്ലേ, ആ ഒരു എമൗണ്ടും കാര്യങ്ങളും പ്രൊഡക്റ്റ് ഡീറ്റെയിൽസും എല്ലാ ഡീറ്റെയിൽസും സംഗതികളും എല്ലാ ബില്ലിൽ നമുക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ബില്ലടിക്കും. അപ്പോൾ നമ്മൾ ഓരോ പീസും സെയിൽ ചെയ്തല്ലോ. ക്വാണ്ടിറ്റി കുറഞ്ഞതൊന്ന് നോക്കണ്ടേ. ഇപ്പോൾ നോക്കളെ, റെക്കോർഡ്സിൽ പോവുക, സ്റ്റോക്ക് ഇൻ ഹാൻഡിൽ പോവുക, ഷോ ഓൾ ദ പ്രൊഡക്ട്സ്. അപ്പോൾ വേണ്ടേ, മുമ്പേ ഇത് ഈ ഓട്സ് സോറി ഈ പി എസ് സോപ്പ് 10 പീസായിരുന്നു, ഇപ്പോൾ അത് 9 പീസായി മാറി കണ്ടോ. ഞങ്ങൾ സൂം ചെയ്ത് കാണിക്കാം, മറ്റേ 99 പീസുമായി. ഞങ്ങളുടെ ഓരോ പീസ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തല്ലോ.
അല്ല, ഈ കസ്റ്റമർ പറഞ്ഞു ഈ ബില്ല് ഞാൻ അടിച്ചോടനെ പറഞ്ഞു, അയ്യോ എനിക്ക് പിയേഴ്സ് സോപ്പ് രണ്ടെണ്ണം വേണമായിരുന്നു, അല്ലെങ്കിൽ ഓട്സ് രണ്ടെണ്ണം വേണമായിരുന്നു, സംതിങ് ലൈക്ക് ദാറ്റ്. ഈ ബില്ലൊന്ന് ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനകത്ത് അഡ്മിൻ ഒരു പവർ കൊടുത്തിട്ടുണ്ട്, ക്വാണ്ടിറ്റി സെയിൽ ചെയ്ത ബില്ല് എഡിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. സെയിൽ ചെയ്ത് പോവുക, നമുക്ക് ഗെറ്റ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ, ഗെറ്റ് ഡേറ്റ. അല്ല, ഈ ഗെറ്റ് ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു ഓപ്ഷൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ കസ്റ്റമർ പറയും എനിക്ക് ആ ബില്ലിൻ്റെ വാട്സാപ്പ് അയച്ചു തരാം. അപ്പോൾ അതെങ്ങനെ അയക്കാൻ സാധിക്കും? ഇതുണ്ട് ഇവിടെ പ്രിൻ്റ്. ഈ വാട്സാപ്പ് എന്ന് പറഞ്ഞൊരു സംഗതി ഇവിടെ കണ്ടോ, ഈ വാട്സാപ്പ്. ഈ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് വാട്സാപ്പിൻ്റെ എ പി ഇൻ്റഗ്രേഷൻ ഉണ്ട്. ഞാൻ എൻ്റെ ഈ മൊബൈൽ ഓൾറെഡി ഇതുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ കണ്ടോ, സക്സസ് എന്ന് പറഞ്ഞ മെസ്സേജ് വന്നല്ലോ. ഓട്ടോമാറ്റിക്കലി ആ മെസ്സേജ് കസ്റ്റമർക്ക് പോയിരിക്കും. ആ കസ്റ്റമർക്ക് ആ മെസ്സേജ് പോയി. ഇതുണ്ട്, വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ആ ബില്ല് എങ്ങനെയായിരുന്നു ആ ബില്ല്, ആ ബില്ല് അങ്ങനെ തന്നെ ആ കസ്റ്റമർക്ക് വാട്സാപ്പിലേക്ക് പോയി. സോ ബ്യൂട്ടിഫുൾ ഫീച്ചർ ബേസിക്കലി. അതായത് നമുക്ക് PDF ബില്ലുകൾ വാട്സാപ്പിലേക്കാനുള്ള ഓപ്ഷനാണത്. സോ ബ്യൂട്ടിഫുൾ ഓപ്ഷൻ. ആ നമ്മളിപ്പോൾ രണ്ടാമത് പറഞ്ഞു, ഇപ്പോൾ ഈ കസ്റ്റമർ പറയുക ഇപ്പോൾ എനിക്ക് ഓട്സ് രണ്ടെണ്ണം വേണമായിരുന്നു. അപ്പോൾ ആ ബില്ലിൽ തന്നെ നിങ്ങൾക്ക് എടുത്തു സെയിൽ റിട്ടേൺ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇറ്റ്സ് എ ലോങ് പ്രോസസ്. നമുക്ക് ആ ഗെഡ് ഡേറ്റ് എടുത്തിട്ട് ഞാൻ ഇപ്പം എങ്ങനെയാണ്, ഞാൻ ആദ്യം നമ്മളൊന്നുകൂടി കാണിച്ചുതരാം. സെയിൽ എൻട്രി എടുക്കുക, സെയിൽ പാനലുണ്ടോ ഇവിടെ ഏറ്റവും മുകളിൽ സെയിൽ പാനൽ എടുക്കുക, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. ഈ പറഞ്ഞ ഗെഡ് ഡേറ്റ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ കിടക്കണം കേട്ടോ. ഗെഡ് ഡേറ്റ കുത്തുക, ഏത് ബില്ലാന്ന് വെച്ചാൽ അതങ്ങനെ കുത്തുക. അപ്പോൾ നമുക്ക് ഈ ഓട്സ് ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മളിപ്പോൾ ഒന്നായിട്ടിരിക്കുന്നത്, ഇത് ഇത് ഇവിടെ നിന്ന് ആദ്യം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഇത് ഈ ക്യാഷിൻ്റെ ഓപ്ഷൻ, ഇത് സംഭവം ഇതിങ്ങനെ കുത്തിയിട്ട് ഈ മൈനസിൽ കുത്തിയാൽ മതി, ഈ മൈനസ് കണ്ടോ, അങ്ങനെ എടുത്തോളൂ. അടുത്തിന് ശേഷം നമ്മളിപ്പോൾ ഈ ക്വാണ്ടിറ്റി, നമ്മളിപ്പോൾ ഈ ഒരു ഓട്സിൻ്റെ ക്വാണ്ടിറ്റി നമ്മളിപ്പോൾ ഒരു 10 ഒരു 5 5 ഓക്കെ, 5 വേണം കസ്റ്റമർക്ക്. കസ്റ്റമർ പറയാം എനിക്ക് 5 വേണം, 1 5 വേണം. ഓക്കെ, കോയ് ബാത്ത്, നോ പ്രോബ്ലം. നമ്മളിവിടെ നിന്ന് എഡിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തേക്കുക, എഡിറ്റ്. ഇനി ഇവിടെ നിന്ന് അപ്ഡേറ്റും ക്ലിക്ക് ചെയ്തേക്കുക, അപ്ഡേറ്റ്. ആ പേയ്മെൻറ്റ് ഇൻഫർമേഷൻ ആഡ് ചെയ്യുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക, ഈ ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക, അതിനുശേഷം അപ്ഡേറ്റ് ചെയ്തേക്കുക. കണ്ടോ, സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ്. ഇനി പ്രിൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രിൻറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് തന്നെ. അപ്പോൾ അതിൻ്റെ ഇൻവോയിസും പ്രിൻ്റ് ആകും. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളെല്ലാം മാറി. ഇപ്പോൾ 1500 10 പീസായി. ഞാൻ ഒന്ന് റൗണ്ട് ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഇല്ല, ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ, ക്വാണ്ടിറ്റി എല്ലാം മാറിയത് കാണുന്നുണ്ടല്ലോ അല്ലേ, ക്വാണ്ടിറ്റി മാറി, അതുപോലെ തന്നെ ടോട്ടൽ എമൗണ്ട് എല്ലാം മാറി. അപ്പോൾ നമുക്ക് ഇതിൽ ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മൾ മുമ്പേ ഇട്ടിരുന്ന ബില്ലല്ല ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ സെയിം ഇൻവോയ്സ് നമ്പറിൽ തന്നെ നമ്മൾ, ഞാൻ ഈ ബില്ല് ഇൻവോയ്സ് നമ്പർ സെയിം തന്നെയാണ്, അതിൽ തന്നെ നമ്മൾ ക്വാണ്ടിറ്റി ഇവിടെ 5 ആക്കിയുണ്ട്, ക്വാണ്ടിറ്റി ഇവിടെ 5 ആക്കി മാറ്റി. അപ്പോൾ ടോട്ടൽ എമൗണ്ടും എല്ലാ കാര്യങ്ങളെല്ലാം മാറി വന്നു. ഇനി ഇത് രണ്ടാമത് വാട്സാപ്പ് അയക്കണമെന്നുണ്ടെങ്കിൽ ഇത് വാട്സാപ്പ് അയക്കുന്നുണ്ട്. ഞാൻ വാട്സാപ്പിൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്തു, അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതും വാട്സാപ്പിൽ സക്സസ് പറഞ്ഞു തന്നു കേട്ടോ. നമ്മളിപ്പോൾ ആദ്യ അയച്ച ബില്ലല്ല രണ്ടാമത് വാട്സാപ്പിൽ പോയിരിക്കുന്നത്. നമുക്കതൊന്ന് കണ്ടുകളെ, ബ്യൂട്ടിഫുൾ ടെക്നോളജി കണ്ടോ. ആദ്യത്തെ ബില്ലല്ല രണ്ടാമത് പോയിരിക്കണം. ഇപ്പോൾ നമ്മൾ രണ്ടാമത് ബില്ലൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തു കണ്ടോ, കാണാമല്ലോ അല്ലേ. അപ്പോൾ ഈ രീതിയിൽ PDF ഇമേജ് PDF ഫോർമാറ്റിൽ കസ്റ്റമർക്ക് ബില്ലെല്ലാം വാട്സാപ്പിലേക്ക് പോകാനുള്ള ഈസിയസ്റ്റ് വാട്സാപ്പ് API ഇൻ്റഗ്രേഷൻ സിസ്റ്റം ഉള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് Raintech POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്കിനി അടുത്ത സ്റ്റേജിൽ കാണേണ്ടത് പർച്ചേസ് എൻട്രി എങ്ങനെ ചെയ്യാമെന്നുള്ളതാണല്ലോ. ഇപ്പോൾ ഈ ചെയ്ത ഓപ്ഷൻ ശരിക്കും ചെയ്യുന്നത് ഈ സെയിൽ ചെയ്ത ബിൽ, ഇത് സംഭവം സെയിൽ റിട്ടേൺ എടുത്തു പിന്നെ രണ്ടാമത് സെയിൽ ചെയ്യും, അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെയുണ്ട്. നമുക്ക് ട്രാൻസാക്ഷനിൽ പോയിട്ട് ഈ സെയിൽ റിട്ടേൺ സെലക്ട് ചെയ്ത് നമുക്ക് സെയിൽ റിട്ടേൺ ചെയ്യാം. ഏത് ബില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് സെയിൽ റിട്ടേൺ ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അതുപോലെ നമുക്ക് ജസ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങനെ ചെയ്യാം. ആ അങ്ങനെ എഡിറ്റ് ചെയ്തപ്പോൾ സ്റ്റോക്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഇത് ആദ്യം ഒരു 10 ഇതുണ്ടായിരുന്നേ, നമ്മളത് 1 സെയിൽ ചെയ്തപ്പോൾ 9 എന്ന് കാണിച്ചു. ഇപ്പം നമ്മൾ 5 ആക്കി റൗണ്ട് ചെയ്തു, അപ്പം ബാലൻസ് 5 കാണിക്കണമല്ലോ നമുക്ക് റെക്കോർഡ്സിൽ. സ്റ്റോക്ക് ഇൻ ഹാൻഡ് ഷോ ഓൾ ദ പ്രൊഡക്ട്സ്. നമുക്കിപ്പോൾ തന്നെ 100 കറക്റ്റ് 100 ഉണ്ടായിരുന്നു, ഓട്സ് 100 ഉണ്ടായിരുന്നു. അപ്പോൾ ഓട്സ് 100 ഉണ്ടായത് ബാലൻസ് ഇപ്പോൾ 95 ഇവിടെ
കണി കണ്ടോ. വാട്സ് ആദ്യം ഉണ്ടായിരുന്നു, നമ്മൾ 100 എണ്ണമാണ് ഇത് പർച്ചേസ് ചെയ്തത്, ഇതായിരുന്നു നമ്മൾ 10 എണ്ണമാക്കി ആയിരുന്നു. അപ്പോൾ 95 പീസ് 5 പീസ് നമ്മൾ സെയിലായപ്പോൾ 95 പീസ്. ഇനി ഇതിൻ്റെ സെയിൽ റിപ്പോർട്ടുകൾ കാണുന്ന ഓപ്ഷൻ അത് ലാസ്റ്റ് കാണാം അല്ലേ. നമുക്കിനി പർച്ചേസ് സെൻറ്ററിൽ നിന്ന് കണ്ടാലോ. പർച്ചേസ് സെൻറ്റർ നമുക്ക് ഇവിടെ തന്നെ ഉണ്ടോ? ഇവിടെ പർച്ചേസ് സെൻറ്റർ ഏതെങ്കിലും കസ്റ്റമറുടെ പ്രൊഡക്റ്റുകളൊക്കെ വരുമ്പോൾ നമുക്കിവിടെ കസ്റ്റമറുടെ പേര് നമുക്കിവിടെ പ്ലസ് ബട്ടൺ കുത്തി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഗ്രീൻ ബട്ടൺ കുത്തിയിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഓട്സ് എന്ന് പറയുമ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ ഇവിടെ വരും. ഇനി വേറൊരു ഓപ്ഷനുണ്ട്, നമ്മളിപ്പോൾ ഈ ഓട്സിന് ഇവിടെ 400 ഇട്ടേക്കണേ എം ആർ പി, ഞാനിവിടെ 450 ആക്കുവാണേ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. ഇതിൻ്റെ റീറ്റെയിൽ പ്രൈസും ഞാൻ 220 എന്നാക്കി, ഹോൾസെയിൽ പ്രൈസ് ഞാൻ 200 ആക്കി. അത് ആഡ് ചെയ്തു. ഇങ്ങനെ എത്രയോ പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. നമുക്ക് മറ്റേ വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ, ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ഇങ്ങനെ പ്ലസ് ബട്ടൺ കുത്തി ആഡ് ചെയ്യാം. വേറെ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്കിതുപോലെ പി എസ് സോപ്പ് നമുക്ക് പർച്ചേസ് ചെയ്യാം. പി എസ് സോപ്പ് ഇതിൻ്റെ പ്രൈസ് ഞാൻ മാറ്റുവാണേ, 650 എന്നാക്കുക എം ആർ പി. സെയിൽ പ്രൈസ് ഞാൻ 500 എന്നുള്ള 510 എന്നാക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്താ സംഭവിക്കണം എന്നുള്ളത്. ഈ 450 എന്നുള്ളത് 460 ആക്കുക. ഒരേ പ്രൊഡക്റ്റിന് മൾട്ടിപ്പിൾ പ്രൈസാണ് ഞാൻ കേട്ടാൻ പോകുന്നത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് പല സ്റ്റോക്കുകൾ വരുമ്പോൾ പല പ്രൈസാണ് വരുന്നത്. അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തോരം പ്രൊഡക്റ്റുകൾ ഉണ്ടെങ്കിൽ ഇതുപോലെ പർച്ചേസ് ചെയ്യാം. പർച്ചേസ് ചെയ്ത് നേരെ ഇവിടെ സെയിൽ ബട്ടൺ കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റ് ഒന്ന് സെയിൽ ചെയ്ത് നോക്കാം. നമ്മളിങ്ങനെ B2C ആണ്, സെയിം പ്രൊഡക്റ്റ് തന്നെ നമുക്കിങ്ങനെ ബാർകോഡ് സ്കാൻ ചെയ്യാം. ആട്ടു കാട്ടു വന്നു. 510 ആണ് ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ്. ഇനിയിപ്പോൾ രണ്ട് ഓപ്ഷൻ, ഒരു ഓപ്ഷൻ കൂടി ഉണ്ട് ഇതിനകത്ത്. പ്രീവിയസ് പ്രൊഡക്റ്റും ന്യൂ പ്രൊഡക്റ്റും ഇവിടെ പോപ്പപ്പ് വരുന്ന ഓപ്ഷൻ ഉണ്ട്, അത് നമുക്ക് എനേബിൾ ഡിസേബിൾ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് സേവ് ആൻഡ് പ്രിൻ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഓപ്ഷൻ ആഡ് ചെയ്യാം. പേയ്മെൻറ്റ് നമുക്ക് തരുന്നത് ക്യാഷ് ആണോ കാർഡ് ആണോ എന്നുള്ള ഓപ്ഷൻ എല്ലാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷനകത്തുണ്ട്. ഞാൻ അതുകൂടി കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ ബില്ലടിച്ചു, ഇവിടെ നമുക്കുണ്ടോ ഏത് ഓപ്ഷനിലാണ് അവർ പേയ്മെൻറ്റ് ചെയ്തിരിക്കണം. ഗൂഗിൾ പേ ആണോ, ഫോൺ പേ ആണോ, പേടിഎം ആണോ, വാലറ്റ് ആണോ, ചെക്ക് ആണോ, ക്ലിക്കാണ് ആണോ, ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. ഇത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പോർട്ട്സിൽ പോകുമ്പോൾ സെയിൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെയിൽ റിപ്പോർട്ടുകൾ കിട്ടും കേട്ടോ. ഇത് കാറ്റഗറി വൈസ്, ഇപ്പം നമുക്ക് ജനറൽ കാറ്റഗറിയിലാണ് നമ്മളിപ്പോൾ ഈ സോപ്പും സാധനങ്ങളൊക്കെ വിറ്റിരിക്കുന്നത്, അതുകൊണ്ട് കേട്ടോ ഇത്ര സെയിലായി. കാറ്റഗറി വൈസ് നമുക്ക് ഇതിപ്പം നമ്മൾ ഗ്രോസറി എന്ന് പറഞ്ഞൊരു പുതിയ കാറ്റഗറി ഉണ്ടാക്കിയാൽ ആ കാറ്റഗറിയിൽ തന്നെ നമുക്കത് കാണാൻ സാധിക്കും. അതാണ് അതിൻ്റെ മെയിൻ ഒരു ഇത് സംഗതി. നമുക്ക് സമ്മറി റിപ്പോർട്ട് കണ്ടാൽ മതി, അത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കാണാം. കണ്ടില്ലേ ടോട്ടൽ എത്ര സെയിലായി, കണ്ടില്ലേ. ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വ്യൂ ചെയ്യാം, കണ്ടില്ലേ. ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇങ്ങനെ റിപ്പോർട്ടുകൾ കാണണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വ്യൂ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ആണെങ്കിൽ അതും കാണാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇനിയിപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ കൗണ്ടർ വൈസ്. അപ്പോൾ കൗണ്ടറിൽ ഇപ്പോൾ കസ്റ്റമറുടെ നെയിം അനുസരിച്ചുള്ള റിപ്പോർട്ട് കാണാൻ സാധിക്കും. ഞാൻ അതുകൂടാണ്ട് ടിൽ ഐ ഡി എന്ന് പറഞ്ഞാൽ എത്ര കമ്പ്യൂട്ടർ ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടർ വൈസ് റിപ്പോർട്ട് കാണാൻ സാധിക്കും. പിന്നെ ഓപ്പറേറ്റർ, ഞാൻ സെയിൽസ്മാൻ ഉണ്ടല്ലോ, സെയിൽസ്മാൻ വൺസ്, കൗണ്ടർ വൺ, കൗണ്ടർ ടു, അതനുസരിച്ചുള്ള റിപ്പോർട്ട് കാണാൻ സാധിക്കും. ടാക്സ് ടൈപ്പ് GST, നോൺ GST റിപ്പോർട്ട് സെപ്പറേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ തന്നെ കിട്ടുന്നൊരു ഫെസിലിറ്റിയാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി പർച്ചേസ് ചെയ്തല്ലോ, അതായത് ആ പർച്ചേസ് ചെയ്ത ക്വാണ്ടിറ്റി എല്ലാം നമുക്കിവിടെ ഓട്ടോമാറ്റിക്കായിട്ട് റെക്കോർഡ്സിനകത്ത് ഇവിടെ സ്റ്റോക്ക് ഇൻ ഹാൻഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതെല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ നമ്മൾ POS സോപ്പ് എത്ര എണ്ണമാണ് വാങ്ങിച്ചത് അതിവിടെ അപ്ഡേറ്റ് ആകും. അതുപോലെ തന്നെ നമ്മുടെ ഓട്സ് എത്ര എണ്ണം വാങ്ങിച്ചത് അതിവിടെ ഇങ്ങനെ അപ്ഡേറ്റ് ആകും. അങ്ങനെ വളരെ ഈസി ആയിട്ട് പർച്ചേസ്, സെയിൽസ്, ബാർകോഡിങ്, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ, അതുപോലെ ഓളോ എല്ലാ ഹാർഡ്വെയറും കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, വെയിം മെഷീൻ കണക്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ്, ഇങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളോടുകൂടിയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഏത് കേരളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും ഇൻസ്റ്റലേഷൻ സപ്പോർട്ട് സർവീസിന് എല്ലാത്തിനും വിളിക്കുക 8078311945 ഓർ 8606093110. എന്ത് ഹെൽപ്പിനും വിളിക്കുക. റെയിൻടെക് സോഫ്റ്റ്വെയർ ലിമിറ്റഡ് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനായിട്ട് കൂടെ ഉണ്ടാകും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു, ബൈ.